എല്ലാവർക്കും അമ്മ മനസ്സിലേക്ക് സ്വാഗതം. ഹായ്, അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് കുടംപുളി കൊണ്ടുള്ള പുളിഞ്ചിയായിട്ടാണ്. അപ്പോൾ ഇത് കുടംപുളി നമ്മുടെ വയറിനൊക്കെ വളരെ നല്ലതാണ്, വിറ്റമിൻ സി ധാരാളമുണ്ട്, അതുപോലെ വെയ്റ്റ് ലോസിനൊക്കെ കുടംപുളി വളരെ നല്ലതാണ്. സാധാരണ പുളിഞ്ചിയൊക്കെ കഴിക്കുമ്പോൾ പലർക്കും വയറിന് അത്ര നല്ലതാവില്ല, പക്ഷേ ഈ കുടംപുളി കൊണ്ടുള്ള ഇഞ്ചിപ്പുളി, ഇഞ്ചിപ്പുളി എന്നും പറയട്ടോ, ഈ കുടംപുളി കൊണ്ടുള്ള ഇഞ്ചിപ്പുളി വയറിനും നല്ലതാണ്, നല്ല ടേസ്റ്റുള്ളതാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇതാണ് കുടംപുളി മരം. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിലെ മരമാണ്. നല്ല വലുപ്പമുണ്ട്, നിറയെ കായ്കളുണ്ട്. പഴുത്തു കഴിഞ്ഞാൽ അത് താഴെ വീഴും, അപ്പോഴാണ് അതെടുത്ത് ശേഖരിച്ച് വെക്കാറ്. അപ്പോൾ ഇതാണ് കുടംപുളി. ഇതിൻ്റെ ഉള്ളിൽ വലിയൊരു കായ ഉണ്ടാവും, അത് നമ്മൾ പൊളിച്ച് മാറ്റി വെക്കണം. കത്തി തൊടാൻ പാടില്ല എന്നാണ് പൊതുവെ പറയാറ്. നമ്മൾ കൈകൊണ്ട് തന്നെ അത് ഡിവൈഡ് ചെയ്ത് കായ് അതിൽ നിന്ന് എടുത്ത് മാറ്റണം. അപ്പോൾ നമുക്ക് ഓരോന്നും ഇങ്ങനെ മാറ്റി സെപ്പറേറ്റ് ആക്കാം. ഞാൻ എല്ലാം സെപ്പറേറ്റ് ചെയ്തു. ചിലവർ ഇതിൻ്റെ കുരു കഴിക്കും. അതിനുശേഷം നമുക്ക് ഇത് കുക്കറിലേക്ക് ഇടാം. ഒരു ഗ്ലാസ്സോ ഒന്നര ഗ്ലാസ്സോ വെള്ളം നമുക്കതിലേക്ക് ചേർക്കാം. അതിനുശേഷം കുക്കർ അടച്ച് രണ്ട് വിസിൽ വരുത്താം. അതിനുശേഷം ചൂടാറിയ ശേഷം നമുക്കിത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് ചെറുതായി അരിഞ്ഞതോ ചതച്ചതോ ആയ ഇഞ്ചി ചേർക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് പച്ചമുളകും ഇതുപോലെ ചേർക്കാം. നമ്മളെടുക്കുന്ന പുളിക്കനുസരിച്ച് നമുക്ക് ഇഞ്ചിയും പച്ചമുളകും എടുക്കണം. അതിനുശേഷം നമുക്ക് വേപ്പില ഇടാം. എന്നിട്ട് നന്നായി ഇളക്കണം. നന്നായി വാടിയതിന് ശേഷം നമുക്കതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഒന്ന് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുടംപുളി അരച്ചത് അതിൽ ചേർക്കാം. അതിനുശേഷം ഇത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. മമ്മിയാണ് ചെയ്യുന്നത്. അല്പം ഒന്ന് കുറുതായതിന് ശേഷം നമുക്കതിലേക്ക് ശർക്കര ചേർക്കാം. ശർക്കര ചേർത്ത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് ഇടയ്ക്കൊക്കെ പൊട്ടിത്തെറിക്കും, അപ്പോൾ സൂക്ഷ്മതയോടെ നമ്മൾ ഇളക്കണം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ ഇത് താളിച്ച് കടുക് താളിക്കണം. അതിനായിട്ട് ഉലുവ, വേപ്പില, വറ്റൽമുളക്, കടുക്, മുളക് പൊടി എന്നിവ എടുത്ത് നമുക്ക് താളിക്കാം. ചട്ടിയിൽ എണ്ണയൊഴിച്ച് അതിൽ ഉലുവ പൊട്ടിക്കണം. അതിനുശേഷം കടുക്, വറ്റൽമുളക്, വേപ്പില എന്നിവ ഓരോന്നായി ചേർക്കണം. അതിനു മുകളിൽ അല്പം മുളക് പൊടി വിതറി നമുക്കിത് കാച്ചിയെടുക്കാം. സ്വാദിഷ്ടമായ കുടംപുളി കൊണ്ടുള്ള പുളിഞ്ചി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി മൂടി വെക്കണം. നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ഇത് വളരെ ടേസ്റ്റുള്ളതാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും.
കുടംപുളി ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അതായത് വൈറസ് സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ ഇത് വളരെ ഗുണമുള്ളതാണ്. അതുപോലെ സ്ത്രീകൾക്ക് യൂട്രസ് സംബന്ധമായ രോഗങ്ങൾക്കും ഇത് വളരെ നല്ലതാണ്. അപ്പം നമ്മൾ അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങളുടെ നിങ്ങൾ ചെയ്ത് നോക്കി നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കണം. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ. വീടിന് പുറത്തെ കുറച്ച് കാഴ്ചകൾ കൂടി കാണിച്ചു തരാം. എല്ലാവരും നല്ല കളിയാണ്. ഞാനിത് മുന്നേ വീട്ടിൽ പോയി എടുത്ത വീഡിയോസാണ്. ഓക്കെ, താങ്ക് യു.